അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് സുപ്രീം കോടതി അനുമതി കൊടുത്തപ്പോൾ മറ്റൊരു സ്ഥലത്ത് ബാബറി മസ്ജിദ് നിർമ്മിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. സുപ്രീം കോടതി വ്യക്തമായി ഇത് പറഞ്ഞിരുന്നു. ബാബറി മസ്ജിദ് നിർമ്മിക്കാനുള്ള സ്ഥലവും കൊടുത്തു ബി ജെ പി സർക്കാർ. പക്ഷേ ഇപ്പോൾ ഒരു സത്യം വ്യക്തമാകുന്നു, ഇനിയൊരിക്കലും ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കില്ല. ബി ജെ പി അധികാരത്തിലെത്തിയാൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, മോദിയുടെ വലങ്കയും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത് ബിശ്വ ശർമ്മയാണ്. ഹിമന്ത് ബിശ്വ ശർമ്മ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കില്ല. അങ്ങനെ ഒരു സ്വപ്നം മുസ്ലിങ്ങൾ കാണണ്ട. നാലാംഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ജാതിക്കാർഡ് പരമാവധി ഇറക്കുകയാണ് ബി ജെ പി. തോൽവി ഭയന്ന് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള വൃത്തികെട്ട കളികൾ ബി ജെ പി കളിക്കുകയാണ്. അതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഈ രഹസ്യം പുറത്തു വന്നിരിക്കുന്നത്. ബി ജെ പി മുസ്ലിം സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മോദി മുസ്ലിം സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കും എന്നാണ്. എന്നാൽ ഇപ്പോൾ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കില്ല എന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നു. ആസാമിലെ തീവ്ര ഹൈന്ദവ വക്താവായ ആസാം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മ. അതിലുപരിയായി വളരെ വ്യംഗ്യമായി മോദിയും ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തെ ബാബറി പൂട്ടിട്ട് പൂട്ടും എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. അതായത് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കില്ല എന്ന് അർത്ഥം. മോദിയും ഹിമന്ത് ബിശ്വ ശർമ്മയും ഒക്കെ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കില്ല എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ആകെ നിരാശയിലാണ്. അവർ വിചാരിച്ചത് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കും എന്നാണ്. പക്ഷേ അതൊരിക്കലും നടക്കാത്ത സ്വപ്നമായി മുസ്ലിങ്ങൾക്കിടയിൽ അവശേഷിക്കും. മാത്രമല്ല കോൺഗ്രസിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അടിക്കടി ഉന്നയിക്കുന്നത് മോദി. പാകിസ്ഥാനെ സഹായിക്കാനാണ് കോൺഗ്രസ് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നത് എന്നുവരെ പറഞ്ഞു കഴിഞ്ഞു മോദി. എന്തായാലും ബാബറി മസ്ജിദ് ഇനിയൊരിക്കലും കാണില്ല മുസ്ലിങ്ങൾ. അങ്ങനെയുള്ള ജാതിക്കാടാണ്, അങ്ങനെയുള്ള വർഗീയ ധ്രുവീകരണമാണ് നാലാംഘട്ട തെരഞ്ഞെടുപ്പിൽ മോദി ഇറക്കുന്നത്. മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പണി പാളിയെന്ന് മോദിക്ക് മനസ്സിലായി. 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് നെഞ്ചുപിരിച്ച് എന്ന് പറഞ്ഞതൊക്കെ വെറുതെയായി. 400 സീറ്റ് നേടി അധികാരത്തിൽ വരുന്നത് ഇനി മോദിയെ സംബന്ധിച്ചിടത്തോളം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. മാത്രമല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിൽ നടക്കുന്നത്. ബി ജെ പിയുടെ പ്രധാനപ്പെട്ട തട്ടകങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണി നിലയുറപ്പിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഹരിയാന പോലുള്ള ബി ജെ പിയുടെ തട്ടകത്ത് കഴിഞ്ഞ തവണ 10-ൽ 10 സീറ്റും കൊടുത്ത ഹരിയാനയിൽ ഇപ്പോൾ ബി ജെ പി സർക്കാർ തുലാസിൽ ആടുകയാണ്. മാത്രമല്ല ഹരിയാനയിൽ ഇത്തവണ കോൺഗ്രസ് വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കും എന്നത് ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് തീവ്ര ഹൈന്ദവ കാർഡിറക്കാൻ മോദി തീരുമാനിച്ചിരിക്കുന്നത്. ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കില്ല എന്ന് ഹൈന്ദവർക്ക് വാക്കുകൊടുക്കുകയാണ് ഹിമന്ത് ബിശ്വ ശർമ്മയും മോദിയും ചെയ്തിരിക്കുന്നത്. അമിത്ഷയും നദ്ദയും ഒക്കെ ഇതിന് അനുകൂലിക്കുകയും ചെയ്യുന്നു. വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് തരംതാണ കളി കളിച്ച് മോദി അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. നാലാംഘട്ട തെരഞ്ഞെടുപ്പ് മോദിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നാലാംഘട്ട തെരഞ്ഞെടുപ്പിൽ കൂടെ വോട്ടിംഗ് ശതമാനം കുറയുകയും ഇന്ത്യക്ക് അനുകൂലമായ സ്ഥിതിഗതികൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മോദിക്ക് ഭരണത്തിൽ തുടരാൻ ആവില്ല. മോദിയുടെ യുഗം അവസാനിക്കും. മാത്രമല്ല മോദിയെ ചുറ്റിപ്പറ്റിയുള്ള അഴിമതികൾ കോൺഗ്രസ് പുറത്തു കൊണ്ടുവരും. അതൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ബി ജെ പി സർക്കാർ ചെയ്ത അഴിമതികൾ ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവരും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. എല്ലാം കൊണ്ടും മോദിയുടെ നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വർഗീയ കാർഡ് പരമാവധി ഇറക്കി കളിക്കുക എന്ന രീതിയാണ് മോദി ഇപ്പോൾ അവലംബിക്കുന്നത്.